ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ഫുള്ള് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയായതിന് ശേഷം നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം. പിന്നെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് കബ്സ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കനാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 4-5 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 നുള്ള് പുതിനയില, അതുപോലെ തന്നെ 1 നുള്ള് മല്ലിയില, ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങാ നീരാണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 കുറച്ച് ഫുഡ് കളർ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മാഗീൻ്റെ ക്യൂബൊക്കെ നന്നായിട്ട് ഉളച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാല നമുക്ക് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഇനി ഇത് 2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇത് അടിച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിന് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ അടിച്ച് വെച്ചിട്ട് ഇനി 15 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് 40-50 മിനിറ്റ് ആയിട്ടോ എനിക്കിത് ഈ ചിക്കനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ മന്തി റൈസിൻ്റെ കൂടെയൊക്കെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.